മലയാളികൾക്ക് അത്ര പരിചിതമല്ലാത്ത ഗറില ഫിലിം മേക്കിംഗ് സമ്പ്രദായത്തിൽ ചിത്രീകരിച്ച മലയാളത്തിലെ ആദ്യത്തെ മോക്യുമെന്ററി സിനിമ ഇവിടെ ഈ നഗരത്തിൽ പ്രമേയത്തിലെയും അവതരണത്തിലെയും വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമാകുന്നു കെ മനോജ് കുമാർ തിരക്കഥാ സംഭാഷണം എഴുതിയിരിക്കുന്ന ചിത്രത്തിന്റെ സംവിധായകൻ നവാഗതനായ പത്മേന്ദ്ര പ്രസാദാണ് ഇക്കഴിഞ്ഞ ജൂലൈയിൽ അന്തരിച്ച എം ജെ രാധാകൃഷ്ണൻ അവസാനമായി ക്യാമറ ചലിപ്പിച്ചതും ഈ ചിത്രത്തിനു വേണ്ടിയായിരുന്നു തെറ്റായി വിധി പ്രഖ്യാപിച്ച് നിരപരാധിയെ ശിക്ഷിച്ചതിൽ മനം നൊന്ത് നീതിക്കായി സ്വയം തൂക്കുകയർ വിധിച്ച തിരുവിതാംകൂർ ഭരണകാലത്തെ ന്യായാധിപനായ ജഡ്ജിയമ്മാവന്റെ നാട്ടിൽ പിൽക്കാലത്ത് അരങ്ങേറിയ നീതി നിഷേധങ്ങളുടെ കഥ കൂടിയാണ് ഇവിടെ ഈ നഗരത്തിൽ വധശിക്ഷ സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾ പീഡനങ്ങളും കൊലകളും സമൂഹത്തിൽ കോടതി വിധിയുടെ പ്രസക്തി തുടങ്ങിയ വിഷയങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയമായി വരുന്നത് കുറ്റവാളികൾക്കെതിരെ നിയമം കർശനമാവണമെന്നും സ്ത്രീകൾക്കെതിരായ കൊടും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് വധശിക്ഷ തന്നെ ലഭിക്കണമെന്നും ചിത്രം പറയുന്നു ഇതേക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ ചിത്രത്തിന്റെ സംവിധായകൻ പത്മേന്ദ്ര പ്രസാദ് നമ്മോടൊപ്പം ചേരുന്നു പ്രസാദ് അവതരണത്തിലും പ്രമേയത്തിലും വളരെയധികം വ്യത്യസ്തത പുലർത്തുന്ന ഒരു ചിത്രമാണിത് ചിത്രത്തെക്കുറിച്ച് കൂടുതൽ എന്താണ് പറയാനുള്ളത് സ്ത്രീ പീഡനം എന്ന് പറയുന്ന വിഷയത്തിന് അധികരിച്ച് ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് അതില് പല രീതിയിൽ വ്യാഖ്യാനങ്ങളുണ്ടായിട്ടുണ്ട് നമ്മളിതിനെ സംബന്ധിച്ച് ഇതിൻ്റെ വധശിക്ഷ എന്ന് പറയുന്ന സബ്ജക്റ്റും കൂടെ ആണ് ചർച്ച ചെയ്യുന്നത് വധശിക്ഷ വേണോ വേണ്ടയോ സമൂഹത്തിൽ നമ്മൾ കണ്ടതാണ് ചില സമയങ്ങളിലൊക്കെ വധശിക്ഷയ്ക്കെതിരെ ചിലർ വാദങ്ങളൊക്കെ തോന്നുന്നു വളരെ ബാർബേറിയനായ ഒരു സംഭവമാണ് വധശിക്ഷ ഒഴിവാക്കണം പകരം കുറ്റവാളിയെ നന്നാക്കി സമൂഹത്തിന് സമർപ്പിക്കുകയാണ് വേണ്ടത് കറക്ഷണൽ സർവീസായിട്ട് നമ്മുടെ നിയമങ്ങളും രീതികളും അല്ലെങ്കിൽ ജയിലുൾപ്പെടെ അങ്ങനെ കറക്ഷൻ സർവീസായിട്ട് മാറുമ്പോൾ ഒരു ചെറിയ ചോദ്യമുണ്ട് ഈ നഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ നഷ്ടപ്പെടുന്ന ഒരു മകളെ നഷ്ടപ്പെട്ട ഒരു അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണിലൂടെ ഈ ഈ കുറ്റവാളിയെ സമൂഹത്തിന് നന്നാക്കി സമർപ്പിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ഇപ്പോൾ ചിലർ വാദം പലതും പറയും അപ്പോൾ എനിക്ക് ഒരിക്കലും കണ്ടുള്ളത് പാകിസ്ഥാനിൽ പെഷവാറിൽ നൂറ് കുട്ടികളെ സ്കൂളിൽ കയറി പിടിയുണ്ട് ഈ കുറ്റവാളി നന്നാക്കി സമൂഹത്തിന് സമർപ്പിച്ചിട്ട് എന്ത് ചെയ്യാനാണ് അപ്പോൾ ഇതൊക്കെ അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ സിനിമയിൽ ചർച്ച ചെയ്യുന്നുണ്ട് മലയാള സിനിമയ്ക്ക് നാളിതുവരെ അന്യമായിരുന്ന മോക്യുമെൻ്ററി ആഖ്യാന ശൈലിയാണ് സംവിധായകൻ കഥ പറയാനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അതോടൊപ്പം സാഹചര്യങ്ങൾക്കനുസരിച്ച് ചിത്രീകരണം നടത്തുന്ന ഗർല ഫിലിം മേക്കിംഗ് സമ്പ്രദായവും മലയാളത്തിലെ ഒരു പുതിയ പരീക്ഷണമാണ് ഇത് എത്രത്തോളം വിജയകരമാണെന്നാണ് താങ്കൾ കരുതുന്നത് സിനിമ ഇന്ന് പഴയതുപോലെയല്ല പണ്ട് നമ്മൾ നോക്കണം ഒരു ലിമിറ്റഡ് നമ്പർ ഫിലിം മേക്കേഴ്സ് ലിമിറ്റഡ് നമ്പർ ടെക്നീഷ്യൻസ് ടെക് അന്ന് ഫിലിമൊക്കെ എക്സ്പോസ് ചെയ്യാൻ ഭയങ്കര പ്രശ്നമാണ് അവന് വെറുതെ കൊണ്ട് തമാശ കളിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ലിമിറ്റഡ് നമ്പറായിരുന്നു ഇന്ന് ഡിജിറ്റൽ യുഗത്തിലേക്ക് വന്നപ്പോൾ എല്ലാവർക്കും അവരവരുടെ ഒരു ആഗ്രഹത്തിനും സൗന്ദര്യശാസ്ത്രത്തിനൊക്കെ അനുസരിച്ച് എന്തും ചെയ്യാൻ പറ്റും നമ്മൾ മൊബൈലിൽ വരെ സുന്ദരമായിട്ടുള്ള ക്യാമറ മൊബൈലിലെ ക്യാമറകൾ ഉപയോഗിച്ച് പ്രൊഫഷണൽ സിനിമകളെടുത്ത് കൊമേഴ്ഷ്യലായിട്ട് റിലീസ് ചെയ്യപ്പെടുന്നുണ്ട് ഈ ലോകത്ത് ആർക്കും ക്യാമറ എന്ന് പറയുന്നത് അന്യമല്ല പല രീതിയിൽ ക്യാമറ ഉപയോഗിക്കാൻ അറിയാം അവരവരുടെ ഓരോരുത്തരുടെ എക്സ്പ്രഷൻ ചെറിയ ബർത്ത്ഡേ പാർട്ടി തൊട്ട് ഗെറ്റ് ടുഗതർ തൊട്ട് ആൾക്കാർ സ്വന്തമായിട്ട് ഷൂട്ട് ചെയ്തൊക്കെ ഇടാൻ തുടങ്ങി അപ്പോൾ അവർക്കൊരു ഫിക്ഷൻ ചെയ്യണമെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു കുറച്ച് സുഹൃത്തുക്കൾ ഒത്തുകൂടി നമുക്കൊരു ഫിക്ഷൻ ചെയ്യണം അപ്പോൾ ഒരു നോർമലി നമ്മളിപ്പോൾ കുടുംബകഥകളോ അല്ലെങ്കിൽ സിനിമാ കഥകളൊക്കെ പറയുന്ന ഒരു മെത്തേഡുണ്ട് അതിൽ നിന്ന് മാറി കുറച്ചുകൂടെ സിമ്പിളായിട്ടൊക്കെ ഒരു സിനിമ ചെയ്യാൻ ഇങ്ങനെയും പറ്റും എന്നുള്ള പല മാർഗങ്ങളുണ്ടാവാം ഇപ്പം ഞാൻ ഒരു മോക്യുമെന്ററി സെലക്ട് ചെയ്തു അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന പോലെ അവർക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാവുന്ന ഒരു സംഭവമാണ് കാരണം സിനിമയുടെ വലിയ റെസ്ട്രിക്ഷൻസോ നിയമങ്ങളോ ഒന്നും വേണ്ട ഇന്ന് മനോഹരങ്ങളായ ഗാനങ്ങളുള്ള മ്യൂസിക്കൽ ത്രില്ലർ കൂടിയാണ് ചിത്രം എഡിറ്റർ ബി അജിത് കുമാറും സംഗീത സംവിധാനം മേൽനോട്ടം വഹിച്ചിരിക്കുന്നത് ജാസി ഗിഫ്റ്റുമാണ് യേശുദാസ് ജയചന്ദ്രൻ ചിത്ര എൻ ജി ശ്രീകുമാർ ജി ശ്രീറാം തുടങ്ങിയവരോടൊപ്പം പുതുമുഖ ഗായകരും ചിത്രത്തിന്റെ പിന്നണിയിലുണ്ട് പുതുമുഖങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവച്ചിട്ടുള്ള കായിക പ്രസക്തമായ വിഷയം കൈകാര്യം ചെയ്തിട്ടുള്ള ഈ സിനിമ ഇതിനോടകം സിനിമാസ്വാദകർ സ്വീകരിച്ചു കഴിഞ്ഞു എൻ്റർടൈൻമെന്റ് ഡെസ്ക് തത്തുമൈ ന്യൂസ്